എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി സ്വാഗതം ഇന്ന് പ്രധാനമായും പന്ത്രണ്ടാം തീയതി ടൈപ്പ് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ ഒരു സുവർണ അവസര ദിവസമായിരുന്നു ഒരുപാട് ടൈപ്പിൽ ടൈപ്പിസ്റ്റ് എക്സാമാണ് നടന്നത് പ്രധാനമായും നടന്ന ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു യൂണിവേഴ്സിറ്റി ഉണ്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഉണ്ട് നമ്മളെ പി എസ് സി ഉണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് നമ്മളെ പതിനാല് ജില്ലയിലുള്ള എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് അതുപോലെ ലോവർ ഡി ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വേരിയസ് ആയിട്ടുള്ള മറ്റ് എൽ ഡി ടൈപ്പിസ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ആണ് ഏകദേശം അത്യാവശ്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ട ഒരു സുവർണ അവസരമായിരുന്നു നേരത്തെ എൽ ഡി ടൈപ്പിസ് എക്സാം ആ എക്സാമിനെ കുറിച്ച് പറയണമെങ്കിൽ അമ്പത് മാർക്ക് അതായത് നമ്മളെ ടെക്നിക്കൽ സൈഡിൽ അല്ലെങ്കിൽ നമ്മളെ പഠിച്ച സിലബസുമായി ഓറിയൻ്റെ ഉള്ള സ്പെഷ്യൽ ടോപ്പിക്ക് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന അമ്പത് ഉണ്ടായിരുന്നു അതായത് നാൽപ്പത് കമ്പ്യൂട്ടറും പത്ത് മെക്കാനിക്സും ആയിരുന്നു പക്ഷേ ഈ നാൽപ്പത് കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യവും ഈ പത്ത് മെക്കാനിക്സ് എടുത്താൽ ഇത് പലതും പ്രീവിയസ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞ ഇതുമാണ് ക്വസ്റ്റ്യൻ പലതും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പലതും നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അതുപോലെ എസ് എ ആയിട്ടുള്ളതൊക്കെ വളരെ അപൂർവമായിരുന്നു പ്രധാനമായും ആ അമ്പതിലെ ഒരുവിധം എല്ലാ ഒരുവിധം പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു നാൽപ്പത് നാൽപ്പത്തി മാർക്ക് ഏകദേശം സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതായത് സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ പറയുന്ന അമ്പത് മാർക്കിൽ നാല്പത് മാർക്ക് കമ്പ്യൂട്ടർ സൈഡും പത്ത് മാർക്ക് മെക്കാനിക്സും ആയിരുന്നു ആ രണ്ടും കൂടെ കൂട്ടി നമുക്ക് ഒരു ഒരു ആവറേജ് സ്റ്റുഡൻസിന് നാൽപ്പത് മുതൽ നാൽപ്പത്തി മാർക്ക് വരെ ഏകദേശം സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിലവിലെ നിലവാരത്തിലായിരുന്നു ഇത് നടന്ന ക്വസ്റ്റ്യൻ അതുപോലെ ഇംഗ്ലീഷ് ഇരുപത് ഇംഗ്ലീഷ് എന്നാൽ അത്രയ്ക്ക് എളുപ്പമൊന്നും അല്ലായിരുന്നു ഇംഗ്ലീഷ് ഇരുപത് മാർക്കിൻ്റെ അത്യാവശ്യം നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അത്യാവശ്യം മറ്റ് നമ്മൾ ബാക്കി നടന്ന എക്സാമിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിലവാരം നല്ല നിലവാരത്തിൽ തന്നെ നല്ല നിലവാരം എന്ന് പറയത്തില്ല എന്നാലും ഒരു എവോ ആവറേജ് തന്നെയാണ് ഇംഗ്ലീഷ് അതിൻ്റെ ആ ഘട്ടവും ഫോളോ ചെയ്തത് പക്ഷേ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ വലച്ചൊരു ഭാഗം എന്ന് പറഞ്ഞാൽ മലയാളമാണ് ഇരുപത് മാർക്കിന്റെ മലയാളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല വെറും ആയിട്ടോ അല്ല എബോ ആവറേജ് എല്ലാം നല്ല രീതിയിൽ കടുപ്പിച്ച ഉദ്യോഗാർത്ഥികളെ ആ ഇരുപത് മാർക്കിന്റെ മലയാളം വളരെ സിമ്പിൾ ആക്കിയില്ല അത്യാവശ്യം എബോ നല്ല എബോ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ മുണ്ടനവും കണ്ടനവും മുണ്ടനവും ഒക്കെ മാത്രമാണ് നമുക്ക് എത്രയെങ്കിലും ഒരു ഈസി ഇതായിട്ടുള്ള പരദേശം സ്വദേശം അതൊക്കെയാണ് പല ഉദ്യോഗാർത്ഥികൾ കേട്ട് പഴമ്പിച്ച കേട്ട് തഴമ്പിച്ച നിലവാരത്തിലുള്ളത് ബാക്കിയെല്ലാം അത്യാവശ്യം നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന രീതി തന്നെയാണ് മലയാളം ഫോളോ ചെയ്ത് പത്ത് മാർക്കിന്റെ ജി കെ അതും നമുക്ക് എടുത്തു പറയാതെ പലതും പ്രീവിയസ് ആയിരുന്നു റാബു സാഹിബ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് പല തവണ പി എസ് സി ചോദിച്ച് തഴമ്പിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു പത്ത് മാർക്കിലെ ജി കെ സൈഡും എന്താണ് നമുക്കൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് മോഡൽ അല്ലെങ്കിൽ പി ക്യു ആർ എസ് എന്നൊക്കെ പറയുന്ന പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇതിൽ നമുക്ക് ഇത്രയെങ്കിലും നമുക്കൊരു കഠിനമായിട്ട് തോന്നിപ്പിച്ച മലയാള സൈഡാണ് പിന്നെ അത്രത്തോളം കഠിനമല്ലെങ്കിലും ഇംഗ്ലീഷ് സൈഡ് നമുക്ക് എന്താണ് ഏകദേശം ഒരു കൺഫ്യൂഷൻ സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എളുപ്പമല്ലായിരുന്നു എന്നാൽ പാടുമല്ലേ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ന് ടൈപ്പ് എക്സാം അല്ല ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഏകദേശം ഒരു ആവറേജ് സ്റ്റുഡൻസിന് ഇതൊരു കട്ട് ഓഫ് അല്ല നമ്മൾ പറയുന്ന ആവറേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിന് വേണ്ടി ഇരുന്ന് നല്ലതുപോലെ വർക്ക് ചെയ്ത സ്റ്റുഡൻസിന് നമുക്ക് ഒരു എഴുപതിനും ഒരു എഴുപത്തി അഞ്ച് മാർക്കിനും ഇടയിൽ എഴുപതിനും എഴുപത്തഞ്ച് മാർക്കിനും ഇടയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ നിലവാരത്തിലായിരുന്നു ക്വസ്റ്റ്യൻ പോയിട്ടുള്ള പിന്നെ വേരിയസ് നമ്മളാ പല ജില്ലയിൽ വേരിയസ് ആയിട്ടുള്ള എൽ ഡി ടൈപ്പിസ്റ്റിനൊക്കെ ആ കുറച്ച് കുറഞ്ഞ അഭയ അപേക്ഷകർ വളരെ കുറവായിരുന്നു പല ജില്ലയിലും ഒരു മൂവായിരം നാലായിരം ലെവലിനൊക്കെ അപേക്ഷകർ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വ്യാരിയേഷൻ ഉണ്ടാവും പിന്നെ ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മൾ അറിയണം സർക്കാർ പല ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റുകളും അത് മറ്റു പലമായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റവന്യൂവിലൊക്കെ ടൈപ്പ്സിനെ പുനർ പുനർവിന്യാസം ചെയ്യുകയാണ് എൽ ഡി യു ഡി ടൈപ്പ്സിനെ പുനർവിന്യാസം ചെയ്യാനുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട് അപ്പം ഇത് എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിലായിരിക്കണം നമ്മുടെ ഒരു മാർക്കിൻ്റെ ഇത് വരേണ്ടത് അപ്പോൾ ഏകദേശം എഴുപതിനും എഴുപത്തഞ്ച് മാർക്കും വരെ ഏകദേശം എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കാവുന്നതാണ് ഇതിൽ ഉദ്യോഗാർത്ഥികൾ കൂടുകയാണെങ്കിൽ ഈ നിലവാരത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ താഴെ അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് ലെവലിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ഉദ്യോഗാർത്ഥികളെ ഒരുപാട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ബൾക്ക് ലിസ്റ്റ് വരുമെന്നു തോന്നുന്നില്ല എന്നാലും ഒരുവിധമുള്ള ഒരു എബോ ആവറേജ് സ്റ്റുഡൻസിനെല്ലാം എഴുപത് എഴുപത്തഞ്ച് ആ ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഓരോന്നിനെ നമ്മൾ വിശദീകരിച്ച് പ്രൊഫഷണൽ ആൻസർ കിഴക്ക് ശേഷം വിശ് വിശദീകരിച്ച് ഓരോ ജില്ലയിലും എത്രത്തോളം അപേക്ഷകർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നും അത് എത്ര പേർക്ക് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള ഒരു പൊതുപാടുള്ള സർവേ എടുത്തതിനു ശേഷം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പോൾ ആത്മാർത്ഥം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി